ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഗ്രീൻ പീസ് മസാല കറിയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഏതായാലും, അപ്പമായിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ, ഇടിയപ്പം ആയിക്കോട്ടെ, ഏതായാലും അതിൻ്റെ കൂടെ കഴിക്കാൻ ഗ്രീൻ പീസ് മസാല കിടുവാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ പീസ് വേവിച്ചതെടുത്തിട്ടുണ്ട്, ഒന്നര കപ്പോളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഒരു കപ്പിൽ അധികം എടുക്കണ്ട കേട്ടോ, അപ്പോഴേ നമുക്ക് ഒന്നര കപ്പ് കിട്ടുള്ളൂ. നന്നായിട്ട് വേവിച്ചെടുത്താണ്, ഉപ്പ് ചേർത്താണ് വേവിച്ചത്. ഇനി നമുക്ക് ഒരു തക്കാളി, ഇതുപോലെ നീളത്തിലരിഞ്ഞ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, ഒരു സവാള, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും മല്ലിയിലയും, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം, സൺഫ്ലവർ ഓയിൽ എടുക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം. നമുക്ക് കുറച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് കടുക് ചേർക്കാതെയും ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ കേരള സ്റ്റൈലിൽ എപ്പോഴും കടുക് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ മണമൊക്കെ ഈ ഓയിലിൽ നന്നായി ആയതിനു ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഞാൻ നന്നായി തിന്നായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടും നമുക്ക്. അപ്പോൾ അതേ ഏകദേശം കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ നന്നായി വഴന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. സവാള വഴന്ന് കഴിഞ്ഞതിന് ശേഷം തക്കാളി ചേർത്താൽ മതി, തക്കാളി പെട്ടെന്നാവും. ഇനിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ രണ്ട് മൂന്ന് തവണ മിക്സ് ചെയ്യുമ്പോൾ തന്നെ തക്കാളി ഉടഞ്ഞ് തുടങ്ങും. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ദേ ഞാനിവിടെ മല്ലിപ്പൊടിയാണ് കൂടുതലെടുത്തിരിക്കുന്നത്, ഒന്നര ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണും, മുളക് പൊടി ഒരു ടീസ്പൂണും, ഗരം മസാല ഒരു ടീസ്പൂണും, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പൊടി കുറവ് തോന്നുന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി മാത്രം കൂട്ടിയെടുത്താൽ മതി, മറ്റുള്ളതൊക്കെ ഈ ഒരളവിൽ തന്നെ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ നന്നായി പൊടിയൊക്കെ വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തോട് കൂടി തന്നെ ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അത് നമുക്കറിയാനായിട്ട് പറ്റും. ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ മാത്രമേ പൊടി പാകമാണോ അതിൻ്റെ കുറുക്കൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് വെള്ളം ചേർക്കുന്നത് അതിന് ശേഷം മതി. ഇപ്പോൾ അത് കണ്ടില്ലേ, നമ്മൾ ഒഴിച്ചപ്പോൾ ഇത്തിരി വെള്ളം പോലെയായിരുന്നു, ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഒരല്പം പഞ്ചസാരയാണ്. ഇതൊരു ടിപ്പാണ് കേട്ടോ, നിങ്ങൾ ഇങ്ങനെ ചേർത്ത് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാം, സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ഒരു നാടൻ വിഭവമാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ചപ്പാത്തി പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. അപ്പം നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കുക, സിമ്പിളായിട്ടുള്ളൊരു രീതിയാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.